കാത്തറിൻ ബംഗ്ലാവിലേക്ക് തിരിഞ്ഞു നടന്നതും നഥാൻ അവിടേക്ക് ഓടിയെത്തി. നീ എന്താ തനിയെ ഇങ്ങോട്ട് വന്നത്? തനിയെ ഇറങ്ങി നടക്കരുത് പ്ലീസ്, നഥാൻ അവളെ നോക്കി പറഞ്ഞു. കാത്തറിൻ തന്റെ മോതിരമൂരി നഥാനെ നോക്കി നിന്നു. എന്താ കാത്തറിൻ? അവൻ വന്നു. ആര്? ജോഷ, ഇരുണ്ട ഭൂമിയുടെ രാജകുമാരൻ. അവൻ ഈ മണ്ണിൽ കാലുകുത്തി നഥാൻ. എന്നുവെച്ചാൽ ആരാണ് ഏഥൻ എന്നറിയാൻ അവൻ വന്നു അല്ലേ? പക്ഷേ നഥാൻ പറഞ്ഞതുപോലെയാണെങ്കിൽ അവൻ്റെ ലക്ഷ്യം നമ്മുടെ കുഞ്ഞാണ്. നമ്മുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ ഞാനും നീയും ഉണ്ടല്ലോ കാത്തറിൻ, വാ അകത്തേക്ക് പോകാം. നഥാൻ കാത്തറിനെയും കൂട്ടി അകത്തേക്ക് പോയി. ജോഷ, എലീന ഓടി വന്ന് അവന് മുന്നിൽ നിന്ന് അവനെ വണങ്ങി. യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു ജോഷ? നല്ലതോ മോശമോ അതല്ലല്ലോ കാര്യം. എനിക്കവളെ കാണണം. ഗേറ്റിനെ ആരാണ് ഏത്തൻ എന്നറിയാൻ അടുത്ത വിശുദ്ധ ഏത്തൻ ഏത് ഗർഭത്തിലാണെന്ന് കണ്ടെത്തണം. ഗേറ്റ് ഗർഭിണിയാണ്, അതും 5-ാം മാസം. നഥാൻ ഡാനിയേൽ, ജോഷോ ചിരിച്ചു. ഏത്തൻ എന്ന പേരിൽ മറ്റൊരു രക്തം നമുക്ക് ബലി നൽകാൻ ആകില്ല എലീന. അതുകൊണ്ട് തന്നെ ആരാണ് യഥാർത്ഥ ഏത്തൻ എന്നറിയണം. അത് നഥാനാണെങ്കിൽ കേറ്റിന്റെ ഉദരത്തിലുള്ള കുഞ്ഞാണ് അടുത്ത വിശുദ്ധേത്തൻ, ദൈവപുത്രൻ. ആ ദൈവപുത്രൻ ഭൂമി കാണരുത്. ജോഷ, ഇങ്ങോട്ട് വന്നത് ആരെങ്കിലും കണ്ടോ? ഇല്ല, ഞാനിവിടെ എത്തിയെന്ന് നമ്മുടെ രാജ്ഞി അറിഞ്ഞു കാണും. പ്രകൃതി കാറ്റിന്റെ രൂപത്തിൽ എന്നെ അറിയിച്ചു. എലീന, ഞാനിപ്പോൾ പോവുകയാണ്. അറിയാമല്ലോ ഈ വരുന്ന അമാവാസിയുടെ പ്രത്യേകത എന്തെന്നറിയാമല്ലോ? അറിയാം. നമ്മുടെ രാജ്ഞി ഈ മണ്ണിൽ മരിച്ചു വീണ ദിവസം. അതെ, അന്ന് ദൈവത്തിന്റെ പ്രതിപുരുഷനെയും ദൈവപുത്രനെയും നമ്മൾ ബലി കൊടുക്കുന്നു. അതിനിനി അധികം നാളില്ല എലീന. ആരാണ് ഏത്തനെന്ന് നമുക്ക് കണ്ടെത്തണം വേഗം തന്നെ. പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നിന്റെ മേൽനോട്ടത്തിൽ നടക്കട്ടെ. ഒന്നിലും ഒരു വിട്ടുവീഴ്ചയും പാടില്ല. ശരി ജോഷ, ഞാനിപ്പോൾ പോകുന്നു. വരും. ഏത്തൻ ആരെന്ന് കണ്ടെത്താൻ ഈ ഏത്തൻ ഗാർഡന് ചുറ്റും ഞാനും എൻ്റെ ആളുകളും ഉണ്ടാകും. സാത്താൻ വിജയിക്കട്ടെ. വിജയിക്കട്ടെ, അവൾ പറഞ്ഞു. ഉറങ്ങിക്കിടക്കുന്ന നഥാന്റെ നെറ്റിയിൽ കാത്തറിൻ കൈവച്ച് നഥാനെ മയക്കി. പതിയെ ബെഡിൽ നിന്നെഴുന്നേറ്റ് കാത്തറിൻ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി. ബംഗ്ലാവിന്റെ വാതിൽ തുറന്ന് ഇരുട്ടിലേക്കിറങ്ങി കാത്തറിൻ വഴിയിൽ ചെന്ന് നിന്നു. നേരെ വരുന്ന കാറിനെ കണ്ട് അവൾ തന്റെ മോതിരവിരൽ അവനെ നേരെ നീട്ടിയതും അത് നിന്നു. ജോഷ കാറിൽ നിന്ന് മുന്നിലെ ഗ്ലാസിലൂടെ പുറത്തേക്ക് നോക്കി. ഡോർ തുറന്നിറങ്ങിയ ജോഷ അവൾക്ക് മുന്നിൽ വന്ന് നിന്ന് അവളെ അടിമുടി നോക്കി. കേറ്റ്, കാത്തറിൻ കേറ്റ് മൈക്കിൾ, ജോഷ പറഞ്ഞു. എന്റെ കയ്യിൽ നിന്ന് ആദ്യമായി രക്ഷപ്പെട്ട ആള്. അന്ന് നീ രക്ഷപ്പെട്ടത് എന്തുകൊണ്ടും നന്നായി കേറ്റ്. ജോഷ ചിരിച്ചു. കാത്തറിൻ തന്റെ വിരലിലെ മോതിരമൂരി. നീ എന്നെ അന്വേഷിച്ച് ഇവിടേക്ക് വന്നത് അതിനേക്കാൾ നന്നായി ജോഷ. നിന്നെ കാത്തിരിക്കുകയായിരുന്നു ഞാനും. പക വീട്ടുവാൻ ഏത്തനും ജോഷുവേൻ തമ്മിലുള്ളതിനേക്കാളും കൂടുതൽ കേറ്റും ജോഷയും തമ്മിലല്ലേ. നിന്നെ ഈ മണ്ണിലേക്ക് എത്തിക്കുവാൻ തന്നെയാണ് ഞാൻ എലീനെ ബാക്കി നിർത്തിയത്. വന്നല്ലോ, ഒന്ന് നീ ഓർത്തേക്ക്. മറ്റുള്ളവരെ പോലെ ജോഷയെ നിനക്ക് പെട്ടെന്ന് ഇല്ലാതാക്കാനാകില്ല. നിന്റെ പപ്പ നിന്നെ പഠിപ്പിച്ചു കാണുമത്. ഞാൻ ഇവിടെ തന്നെ കാണും ഗേറ്റ്. ഏത്തൻ ആരെന്നറിയുന്നവരെ അറിഞ്ഞാൽ ആ രക്തം ഭൂമിയിൽ വീഴ്ത്തിയിട്ടേ ജോഷ പോവുകയുള്ളൂ. ഏത്തൻ ആരാണെന്ന് ഞാൻ പറയാതെ നീ അറിയില്ല ജോഷ. കാത്തറിൻ അവനെ നോക്കി ചിരിച്ചു. മറുപടി എന്നോണം ജോഷ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് തിരിഞ്ഞ് കാറിൽ കൈവച്ചതും അത് സ്റ്റാർട്ടായി. അവൻ ഒന്നുകൂടി കാത്തറിനെ തിരിഞ്ഞു നോക്കി കാറിൽ കയറിപ്പോയി. കാത്തറിൻ അവൻ പോയ വഴിയെ നോക്കി നിന്നു. നഥാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാത്തറിൻ അടുത്തുണ്ടായിരുന്നില്ല. നഥാൻ പെട്ടെന്ന് എഴുന്നേറ്റ് പുതപ്പ് മാറ്റി പുറത്തേക്ക് പോയി. അമ്മച്ചി, കാത്തറിനെ കണ്ടോ? നഥാൻ ചോദിച്ചു. കണ്ടില്ല മോനെ, ഞാൻ കരുതി എഴുന്നേറ്റ് കാണില്ലെന്ന്. റൂമിലില്ലേ? ഇല്ല. നഥാൻ ഹാളിലേക്ക് ചെല്ലുമ്പോൾ കേറയെ മക്കും ലക്കിയും ഹാളിലുണ്ടായിരുന്നു. എടാ, കാത്തറിനെ കണ്ടോ? ഇല്ല. റൂമിലില്ലേ? ഇല്ല, അവളീ ബംഗ്ലാവിൽ എവിടെയുമില്ല, നഥാൻ പറഞ്ഞു. എന്നാൽ ഗാർഡനിൽ കാണും. കേറ നഥാനെ നോക്കി. നഥാൻ പുറത്തേക്കൂടി. ഇവനെന്താ ഇങ്ങനെ പേടിച്ചോടുന്നത്? ലക്കി ഒന്നും മനസ്സിലാകാതെ ചോദിച്ചു. നഥാൻ ഗാർഡനിലവളെ അന്വേഷിച്ചു നടന്നു. അവിടെ ഒന്നും കാത്തറിനില്ലായിരുന്നു. കണ്ടോ? അക്കു ചോദിച്ചു. ഇല്ല, അവളിവിടെ ഒന്നുമില്ല. അവളെവിടെ പോകാനാ? ഇവിടൊക്കെ തന്നെ കാണും. നീ എന്തിനെ ഇങ്ങനെ പേടിക്കുന്നത്? ലക്കി ചോദിച്ചു.
പേടിക്കണം, പേടിക്കേണ്ട അവസ്ഥയിലെത്തി. അവൻ വന്നു, ഇരുണ്ട ഭൂമിയുടെ രാജകുമാരൻ ജോഷ. ഞാനാണ് ഏത്തനെന്നറിയുന്ന നിമിഷം അവൻ ഇല്ലാതെയാക്കുക എന്റെ കുഞ്ഞിനെയാണ്. അതിലൂടെ എനിക്ക് കുഞ്ഞിനെ മാത്രമല്ല ക്യാതറിനെ നഷ്ടമാകും. ഇപ്പൊ ക്യാതറിന് എവിടെ പോയി? കേറ ചോദിച്ചു. അറിയില്ല, ഇന്നലെ ജോഷ വന്നെന്ന് അവള എന്നോട് പറഞ്ഞത്. അവൾ കണ്ടെന്ന്. ഇന്നലെയും നല്ല കാറ്റുണ്ടായിരുന്നു. കാറ്റോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അക്കു എല്ലാവരെയും നോക്കി. ഇപ്പോ അതല്ല, ക്യാതറിന് എവിടെ പോയി? ലക്കി ചോദിച്ചു. നഥാൻ എന്തോ ആലോചിച്ചു നിന്നു. എന്തോ മനസ്സിൽ തോന്നിയപ്പോൾ നഥാൻ പള്ളി ലക്ഷ്യമാക്കി ഓടി. പിന്നാലെ അക്കുവും ലക്കിയും കയറിയും. നഥാൻ ചെന്ന് പള്ളിയുടെ വാതിൽ തുറന്നു. ക്യാതറിൻ! അവൻ വിളിച്ചു. അവൾ തിരിഞ്ഞു നോക്കി. ക്യാതറിൻ അവന് നേരെ തിരിഞ്ഞു നിന്നു. നീ എന്താ ഇവിടെ? എന്നോട് പറയാതെ നീ എന്താ ഇവിടേക്ക് വന്നത്? ഞാൻ നിന്നെ എവിടെയെല്ലാം തിരഞ്ഞു? നിന്നോട് പറഞ്ഞിട്ടില്ലേ ഒറ്റയ്ക്ക് എവിടേക്കും പോകരുതെന്ന്? ഞാൻ പ്രാർത്ഥിക്കാൻ. ജൂതയാണെങ്കിലും ദൈവങ്ങളെല്ലാം നന്മയുടെ പ്രതീകങ്ങളാണ്. ശരി, പ്രാർത്ഥിക്കാനാണെങ്കിലും എന്നോടൊന്ന് പറഞ്ഞിട്ട് പോക്കൂടെ നിനക്ക്. ഞാൻ നിന്നെ എവിടെയെല്ലാം തിരഞ്ഞു. വാ, പോകാം. പോകാം. അതിനു മുൻപ് ലക്കി, ക്യാതറിൻ തന്റെ വിരലിലെ മോതിരം അവനെ നേരെ നീട്ടി. ഈ മോതിരം നീ സൂക്ഷിക്കണം. ഞാനോ? അതെ. നീ എന്തൊക്കെയാ പറയുന്ന ക്യാതറിൻ? ഈ മോതിരമില്ലാതെ നിനക്ക് എങ്ങനെ നഥാനെ രക്ഷിക്കാൻ പറ്റും? അക്കു ചോദിച്ചു. ജോഷ ഒരു സാധാരണ സാത്താൻ സന്തതിയല്ല. അവൻ ഒരുപാട് ശക്തികളുണ്ട്. ഈ മോതിരം ഒരിക്കലും അവന്റെ കയ്യിൽ പെടരുത്. ഊരിയെടുക്കാനാകില്ല എന്നേ ഉള്ളൂ. എന്റെ ഈ വിരൽ അവർക്ക് മുറിച്ചെടുക്കാം. അതുകൊണ്ട് നീ ഈ മോതിരം സൂക്ഷിക്കണം. സമയമാകുമ്പോൾ മാത്രം എനിക്ക് തരിക. ഈ മോതിരം മറ്റൊരാൾക്ക് കൈമാറാൻ അനുവാദം വാങ്ങാൻ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒറ്റയ്ക്കിരിക്കാൻ എനിക്ക് അനുവാദം ലഭിച്ചു. ഇനി ഇവിടുന്ന് ഞാൻ വെറുമൊരു പെണ്ണാണ്. എനിക്ക് മോതിരത്തിന്റെ ശക്തിയില്ല. നീ അവന്റെ മുന്നിൽ ചെന്ന് പെടാനുള്ള ഉദ്ദേശമാണോ? നഥാൻ ചോദിച്ചു. ഇതവസാനിക്കണ്ടേ? എന്നും ഇങ്ങനെ ഭയപ്പെട്ട് ജീവിക്കാൻ പറ്റുമോ? അതിന് അവന്റെ മുന്നിൽ ചെന്ന് നിന്നു കൊടുക്കുകയെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. അവൻ ജയിച്ചു എന്ന് കരുതി നിൽക്കുമ്പോൾ തന്നെ നമുക്കവനെ ഇല്ലാതാക്കാൻ കഴിയൂ. നഥാൻ, ഇത് നമ്മുടെ അവസാന വഴിയാണ്. ഇതിൽ നമുക്ക് ജയിച്ചേ പറ്റൂ. ഒന്നെങ്കിൽ ഞാനും നീയും നമ്മുടെ കുഞ്ഞും ജീവനോടെ ഉണ്ടാകും, ഇല്ലെങ്കിൽ ഒരുമിച്ച്. എന്തായാലും ഇത് അവസാനിച്ചേ പറ്റൂ. കാരണം നമ്മൾ ജീവനോടിരിക്കുകയാണെങ്കിൽ നാളെ നമ്മുടെ കുഞ്ഞിനെ അന്വേഷിച്ച് ഒരു സാത്താന്റെ സന്തതിയും വരാതിരിക്കാൻ. ക്യാതറിൻ അവന്റെ കൈപിടിച്ചു. ശരി, ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും നമ്മൾ ഒരുമിച്ച്. ഒറ്റയ്ക്ക് ഒരാളായി ജീവിക്കുന്നില്ല, മരിക്കുകയും ചെയ്യില്ല. പക്ഷേ നമുക്ക് ജീവിക്കാൻ വേണ്ടി ഈ യുദ്ധം ജയിച്ചേ പറ്റൂ. എന്തിനും നിന്റെ ഒപ്പം ഞാനുണ്ട്, നഥാൻ പറഞ്ഞു. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലക്കി ചോദിച്ചു. ആദ്യം എന്ത് കള്ളം പറഞ്ഞിട്ടാണെങ്കിലും മാമിയെ ഇവിടുന്ന് പറഞ്ഞയക്കണം. പിന്നെ അമ്മച്ചിയോട് കുറച്ച് ദിവസത്തേക്ക് വരണ്ട എന്ന് പറയണം. നിങ്ങൾക്ക് പോകണമെങ്കിൽ പോകാം. ക്യാതറിൻ ലക്കിയെയും അക്കുവിനെയും കേറയും നോക്കി. അപ്പോൾ ഈ മോതിരം നിന്നെ ഏൽപ്പിക്കണ്ടേ? ലക്കി ചോദിച്ചു. ഞാൻ പോകില്ല. ഞാനും. അക്കു അവരെ നോക്കി. ലക്കിക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ എത്തിക്കും മോതിരം നിന്റെ കയ്യിൽ. ഞാനും പോകുന്നില്ല, കേറ പറഞ്ഞു. എങ്കിൽ നമ്മൾ അഞ്ചു പേരല്ലാതെ മറ്റൊരാൾ ബംഗ്ലാവിൽ പാടില്ല. എല്ലാം പെട്ടെന്ന് വേണം. കാരണം കുറച്ച് ദിവസങ്ങൾ, അതായത് ഇവിടുന്ന് കൃത്യം 5 ദിവസം കഴിഞ്ഞ് യഹൂദന്മാർ ബലികൾ അർപ്പിക്കുന്ന ദിവസമാണ്. ആ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താ? നഥാൻ ചോദിച്ചു. എസ്തേറിനെ ഇമ്മാനുവലേതൻ കൊന്ന ദിവസം. അതുകൊണ്ട് ആ ദിവസം തന്നെയാകും ജോഷ ബലിക്കായി തിരഞ്ഞെടുക്കുക. എല്ലാം കൊണ്ടും ആ ദിവസം നമുക്ക് പ്രതികൂലമാണ്. പക്ഷേ നമുക്ക് ജയിച്ചേ പറ്റൂ. മാമിയെ പറഞ്ഞയക്കാനുള്ള വഴി അത് ഞാൻ നോക്കിക്കോളാം, ലക്കി പറഞ്ഞു. അക്കു, എൻ്റെ കൂടെ നിന്നാ മതി. ഓക്കെ? ഓക്കെ. മാമി പോയാൽ പിന്നെ അമ്മച്ചിയെ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കാം, അക്കു പറഞ്ഞു. ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് മാമി ഫോൺ എടുത്ത് നോക്കി. ആരാണാവോ? നമ്പറാണല്ലോ. ഹലോ, ആരാ? ദേവകി അമ്മ തന്നെ ഇത്? ആമാ, നീങ്ക ആര്? നാനു നമ്പിതാ, ഇങ്ക കൽപ്പാത്തിൽ നിന്നതാ. ഇങ്ക അണ്ണനക്ക് ഉടമ്പ് സെറിയല്ലേ, ഹോസ്പിറ്റൽ അഡ്മിറ്റ് പണിട്ടേ. അയ്യോ, അപ്പടിയാ? ഉങ്ങളെ പാക്കണമെന്ന് സൊന്നേ. അപ്പടിയാ? നാ വരേ. മാമി ഫോൺ കട്ട് ചെയ്തു. ഓക്കെ അക്കു, മാമി ഇപ്പൊ നമ്മളെ അന്വേഷിക്കുന്നുണ്ടാകും. വായോ, പോകാം. അവർ ബംഗ്ലാവിലേക്ക് ചെന്നു. നഥാ? മാമി അവരുടെ അടുത്തേക്ക് ചെന്നു. എന്താ മാമി? ഒന്നും അറിയാത്ത പോലെ നഥാൻ ചോദിച്ചു. എന്റെ നാട്ടിൽ നിന്ന് വിളിച്ചിരുന്നു. എന്റെ ആങ്ങളയ്ക്ക് വയ്യ, ഹോസ്പിറ്റലാക്കിയിരിക്കുക, എന്നെ കാണണമെന്ന്. അപ്പോൾ എനിക്ക് പോകണം. ആണോ? ഞങ്ങളും അങ്ങനെ ഒരു കാര്യം പറയാൻ വരുമായിരുന്നു. എനിക്കും ക്യാതറിനും റോമിന് പോകണം. അക്കും കേറയും ഇസ്രായേലിന് പോവാ.
നഥാൻ പറഞ്ഞു. മാമിക്ക് ഞാനൊരു കാറ് വിളിച്ചു തരാം, ലക്കി പറഞ്ഞു. ആ, എന്നാൽ ഞാൻ ഡ്രസ്സെല്ലാം എടുത്ത് വെക്കട്ടെ. മാമി റൂമിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് കാറ് വന്നപ്പോൾ അക്കു മാമിയുടെ ബാഗ് കാറിൽ വെച്ചു. മോളുടെ പ്രസവം കഴിഞ്ഞ് പോകാമെന്ന് വെച്ചതാ. മാമി ക്യാദറിന്റെ കൈ പിടിച്ചു. സാരമില്ല മാമി, ഇനി ഇവളുടെ അടുത്ത പ്രസവം എടുക്കാമല്ലോ, ലക്കി പറഞ്ഞത് കേട്ട് ക്യാദറിനും നഥാനും അവനെ നോക്കി. മാമി എല്ലാവരോടും യാത്ര പറഞ്ഞ് കാറിൽ കയറി. അങ്ങനെ മിഷൻ മാമി കംപ്ലീറ്റഡ്, അക്കു പറഞ്ഞു. ഇനി അമ്മച്ചി. അതിന്ന് തന്നെ വേണ്ട, ക്യാദറിൻ പറഞ്ഞു. അമ്മച്ചിയെ പറഞ്ഞേക്കുന്നതിന് മുൻപ് ജോബിനെ എല്ലാം അറിയിക്കണം. ആദ്യം കുറച്ച് ചായ കുടിക്കാം, ലക്കി എല്ലാവരെയും നോക്കി. എല്ലാവരും ഒരുമിച്ച് ചായ കുടിക്കുവാനിരുന്നു. എല്ലാം ശരി തന്നെ, പക്ഷെ നീ പ്രഗ്നൻ്റ് കൂടിയാണെന്ന് ഓർമ്മ വേണം ക്യാദറിൻ, അക്കു പറഞ്ഞു. എനിക്കത് ഓർമ്മയുണ്ടക്കു. ക്യാദറിൻ റൂമിൽ നിൽക്കുമ്പോൾ നഥാൻ അവിടേക്ക് വന്നു. പേടിയുണ്ടോ നിനക്ക്? ഇല്ല, പേടിയില്ല. ഞാൻ പേടിക്കാൻ പാടില്ല. ജോഷുവെ കൊല്ലുക എന്നത് എൻ്റെ ആഗ്രഹമാണ്. പപ്പയുടെ മരണശേഷം എൻ്റെ മമ്മയായിരുന്നു എനിക്കെല്ലാം. ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ നാളുകളിൽ കരിനിഴൽ വീഴ്ത്തിയത് അയാളാണ്, ജോഷ. എന്നെ പിടിച്ചുകൊണ്ടുപോകാൻ വന്നതാ. എന്നെ കാണാൻ പോലും കിട്ടിയില്ല അയാൾക്ക്. അതിന് എൻ്റെ അമ്മയായാൾക്കൊന്നു. അയാൾ എന്തിനാ നിന്നെ പിടിച്ചുകൊണ്ടു പോകുന്നത്? സാധാരണ ഞങ്ങളുടെ കുടുംബത്തിൽ, അതായത് ഏതൻ കുടുംബത്തിൻ്റെ കാവൽക്കാരായ ഞങ്ങളുടെ കുടുംബത്തിലെ ആദ്യത്തെ സന്തതികളെല്ലാം ആൺകുട്ടികളാണ്. അക്കാറു, ആദ്യമായി ജനിക്കുന്ന പെൺകുട്ടി ഞാനാണ്. ക്യാദറിൻ നഥാനെ നോക്കി. പറയണ്ട, ബാക്കി എനിക്കറിയാം, നഥാൻ പറഞ്ഞു. ധൈര്യത്തോടെ നീ മോതിരമൂരി കൊടുത്തത് എന്തെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ക്യാദറിൻ അവനെ നോക്കി ചിരിച്ചു. കേറ്റ്. ജോഷുവ ക്യാദറിൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി അവളുടെ പേരുരുവിച്ചുകൊണ്ടിരുന്നു. നിന്നെ എനിക്ക് വേണമല്ലോ കേറ്റ്, പക്ഷേ നിന്റെ വയറ്റിൽ വളരുന്ന വിത്ത് നമുക്ക് വേണ്ട. അതിന് ഏത്തനാണെങ്കിൽ കൂടി നിന്നെ എനിക്കെൻ്റെ കാൽച്ചുവട്ടിൽ വേണം. വെറും ക്യാദറിൻ കേറ്റ് മൈക്കിളായിട്ട് ഒരേതനും നഥാനും അന്വേഷിച്ച് വരാനുണ്ടാകില്ല. എന്റെ സാമ്രാജ്യം തച്ച് തകർക്കാൻ ജനിച്ച നീ എന്റെ കാവൽ കിടക്കണം. ജോഷുവ ഉറക്കെ ചിരിച്ചു. ക്യാദറിൻ ഗാർഡനിൽ നിൽക്കുമ്പോൾ എലീന അവളുടെ അടുത്തേക്ക് വന്നു. എന്താ ക്യാദറിൻ, അല്ല കേറ്റ്, ആലോചിച്ച് നിൽക്കുന്നത്? ക്യാദറിൻ എലീനെ തിരിഞ്ഞു നോക്കി. നിന്റെ ജോഷുവയെ എങ്ങനെ കൊന്നു കളയാമെന്ന് ആലോചിക്കുമായിരുന്നു. ക്യാദറിൻ അവളെ നോക്കി ചിരിച്ചു. നീ? എലീന ഒന്നും മനസ്സിലാകാതെ അവളെ നോക്കി. ഞാൻ തന്നെ, നീ പറഞ്ഞ കേറ്റ്, ക്യാദറിൻ കേറ്റ് മൈക്കിൾ, ഡാനിയൽ ഏത്തൻ്റെ കാവൽക്കാരനായിരുന്ന മൈക്കിളിൻ്റെ ഒരേയൊരു മകൾ, ഇപ്പോഴത്തെ ഏത്തൻ്റെ കാവൽക്കാരി. ഇനി എന്തെങ്കിലും അറിയണോ? എടീ നീ! എലീനയുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. എന്താ, സത്യങ്ങൾ അറിയുമ്പോൾ പൊള്ളുന്നുണ്ടോ സാത്താൻ്റെ സന്തതിക്ക്? ജോഷായി മണ്ണിൽ കാലുകുത്തിയത് ഞാൻ അറിഞ്ഞു. ഞാൻ അവനെ നേരിട്ട് കാണുകയും ചെയ്തു. നിന്നെ ഞാൻ ബാക്കി വെച്ചത് അവനിവിടെ എത്താൻ വേണ്ടിയാണടി. അത് കൃത്യമായി ചെയ്തു തന്നു. എല്ലാം എൻ്റെ കൺട്രോളിലാണ് എലീന. നീ വലിയ കാര്യമായി ഞാൻ ആൽവിനെ കൊന്നെന്ന് നഥാനോട് പറഞ്ഞിട്ട് എന്തായി? നഥാൻ എന്നെ പുറത്താക്കിയോ? ആൽവിൻ്റെ മരണത്തിന് ഞാനല്ല കാരണം, നീയാണ്. നിന്റെ കുഞ്ഞിൻ്റെ അച്ഛനെ ഇല്ലാതാക്കിയത് നീ തന്നെയാ. നിന്നെ ഞാൻ വെറുതെ വിടില്ല ക്യാദറിൻ, എലീന ഉറക്കെ പറഞ്ഞു. നിന്റെ ഏതൻ്റെ മരണം കൊണ്ട് ഞാൻ പകരം വീട്ടും. എലീന അവിടുന്ന് തിരിഞ്ഞു നടന്നു. അവൾ പോകുന്നത് നോക്കി ക്യാദറിൻ ചിരിച്ചു. റൂമിലെത്തിയ എലീന ജോഷായി വിളിച്ചു. ജോഷ, ഉടനെ കേറ്റിനെ ഇല്ലാതെയാക്കണം, അവളുടെ അഹങ്കാരം ഇല്ലാതെയാക്കണം. നീ വിഷമിക്കണ്ട, എല്ലാം നമ്മൾ കരുതിയതുപോലെ നടക്കും. ജോഷുവ ഫോൺ കട്ട് ചെയ്തു. രാത്രി ബംഗ്ലാവ് ശാന്തമായിരുന്നു. നഥാനും ക്യാദറിനും നല്ല ഉറക്കമായിരുന്നു. ജോഷ ഏതൻ ഗാർഡനിലെ പള്ളിയിൽ സാത്താൻ്റെ രൂപം കുത്തി നിർത്തി വേദപുസ്തകം തുറന്നു വെച്ച് പ്രാർത്ഥനയിലായിരുന്നു. ഓരോ മന്ത്രങ്ങളും കഴിയുമ്പോഴും അയാൾ ഓരോ കൈക്കുമ്പിൾ രക്തം സാത്താൻ്റെ രൂപത്തിന് മുകളിൽ കൂടി ഒഴിച്ചു കൊടുത്തു. പുറത്ത് കാറ്റിന് അനക്കം വെച്ചു തുടങ്ങി. ജോഷ ഒരു കത്തിയെടുത്ത് തൻ്റെ ഉള്ളം കൈയിൽ മുറിച്ച് രക്തം സാത്താൻ്റെ രൂപത്തിന്മേൽ വീഴ്ത്തി. കാറ്റ് ആഞ്ഞു വീശിയടിച്ചു. ക്യാദറിൻ? ഉറക്കമായിരുന്ന ക്യാദറിനെ ആരോ വിളിച്ചു. ക്യാദറിൻ ഉറക്കത്തിൽ വിളികേട്ടു. വാമോളെ. ക്യാദറിൻ എഴുന്നേറ്റു. അവളെ നിയന്ത്രിക്കുന്നത് മറ്റാരോ ആയിരുന്നു. ക്യാദറിൻ ആ വിളിക്ക് പിന്നാലെ നടന്നു. അവൾക്ക് മുന്നിൽ എല്ലാ വാതിലും തുറക്കപ്പെട്ടു. ക്യാദറിൻ ഇരുട്ടിലേക്ക് ഇറങ്ങി നടന്നു. ആഞ്ഞു വീശുന്ന കാറ്റ് ക്യാദറിനെ തൊട്ടതുപോലുമില്ല.
മരങ്ങൾ കടപുഴകി വീണതോ ഇടിമിന്നലുണ്ടായതോ അവൾ അറിഞ്ഞില്ല. ഒരു മാന്ത്രിക വലയത്തിൽ എന്നതുപോലെ കാതറിൻ പള്ളി ലക്ഷ്യമാക്കി നടന്നു. പള്ളിയുടെ വാതിൽ അവൾക്കായി തുറക്കപ്പെട്ടു. അവൾ പള്ളിയുടെ അകത്തേക്ക് കയറി. കേറ്റ്! ജൂഷ അവളെ തിരിഞ്ഞു നോക്കി ചിരിച്ചു. നിന്റെ ദൈവത്തെക്കാൾ ശക്തി എന്റെ ദൈവത്തിന് തന്നെയാണെന്ന് ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായില്ലേ കേറ്റ്? അവൾ ഒന്നും മിണ്ടാതെ ജൂഷായി നോക്കി നിന്നു. അവൻ അവൾക്ക് നേരെ കൈനീട്ടി. നിന്റെ ആ മോതിരം എനിക്ക് തരൂ. അവൾ തന്റെ രണ്ട് കൈകളും അവന് മുന്നിൽ നീട്ടിപ്പിടിച്ചു. അവൻ അവളുടെ നീണ്ട മെലിഞ്ഞ വിരലുകളിലേക്ക് നോക്കി. മോതിരമില്ല. മോതിരം എവിടെ? അവൻ ചോദിച്ചു. കേറ്റ്! ഏതന്റെ രക്ഷാകവചമായി നീ കൊണ്ട് നടന്നിരുന്ന മോതിരം എവിടെ? ജോഷ ദേഷ്യത്തോടെ ചോദിച്ചു. കളഞ്ഞു, കാതറിൻ പറഞ്ഞു. ആര്? നീയോ? അല്ല. പിന്നെ ആരാത് കളഞ്ഞത്? ഏതൻ, കാതറിൻ പറഞ്ഞു. നീ കള്ളം പറയുന്നു? ജോഷ അവളെ നോക്കി. ഇല്ല, ഞാൻ പറഞ്ഞത് കള്ളമല്ല. ഏതൻ എന്റെ മോതിരം ആവശ്യപ്പെട്ടു. മേലേക്ക് പറഞ്ഞാൽ അനുസരിക്കണം. ഞാൻ മോതിരം ഊരിക്കൊടുത്തു. അത് അദ്ദേഹം എസ്റ്റേറ്റിലെ ചതുപ്പിലെറിഞ്ഞു കളഞ്ഞു. അപ്പൊ നിന്റെ മേലേക്കിന് നിന്റെ സംരക്ഷണം വേണ്ടേ? ജോഷ ചിരിച്ചു. വേണ്ട. അതുകൊണ്ടല്ലേ അദ്ദേഹം അത് കളഞ്ഞത്? സബാഷ്! ജോഷ ഉറക്കെ ചിരിച്ചു. അപ്പോൾ ഇമ്മാനുവൽ ഏതനെ പോലെ ഒരു മണ്ടനാണ് ഇപ്പോഴത്തെ ഏതനും. അപ്പോ നീ വെറുമൊരു പെണ്ണ് മാത്രം. അയാൾ ഉറക്കെ ഉറക്കെ ചിരിച്ചു. കാതറിൻ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. ശരി, ആരാണ് നിന്റെ മേലേക്ക്? കാതറിൻ ഒന്നും മിണ്ടിയില്ല. പറയുകേറ്റ്, ആരാണ് നിന്റെ ഏതൻ? കാതറിൻ ഒന്നും മിണ്ടാതെ അവനെ നോക്കി നിന്നു. എനിക്കറിയാം നീ പറയില്ലെന്ന്. വേണ്ട, നീ പറയണ്ട. നീ പറയാതെ തന്നെ അതാരാണെന്ന് കണ്ടെത്താൻ എനിക്കറിയാം. പോൾ! ജോഷു അലറി. പുറത്ത് നിന്ന് കുറച്ചു പേരകത്തേക്ക് ഓടി വന്നു. ഇവളുടെ കൈകൾ കൂട്ടിക്കെട്ട്! ജോഷു പറഞ്ഞതനുസരിച്ച് അവർ കാതറിന്റെ കൈകൾ കൂട്ടിക്കെട്ടി. നഥാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ കാതറിൻ റൂമിലില്ലായിരുന്നു. നഥാൻ ഹാളിലേക്ക് ചെല്ലുമ്പോൾ ലക്കിയും കേറയും ചായ കുടിക്കുകയായിരുന്നു. കേറ്റ് എഴുന്നേറ്റില്ലേ? കേറ ചോദിച്ചു. കാതറിൻ റൂമിലില്ല, നഥാൻ പറഞ്ഞു. ഞാൻ ഇവിടെ കാണുമെന്ന് കരുതി. ഇനി ഇന്നലത്തെ പോലെ പള്ളിയിൽ പോയി കാണുമോ? ലക്കി ചോദിച്ചു. അന്നേരമാണ് അമ്മച്ചി നഥാനുള്ള ചായയുമായി വന്നത്. അമ്മച്ചി കാതറിനെ കണ്ടോ? നഥാൻ ചോദിച്ചു. ഇല്ല, ഞാൻ വരുമ്പോൾ വാതിൽ തുറന്നു കിടക്കുമായിരുന്നു. ഞാൻ കരുതി നിങ്ങളാരെങ്കിലും പുറത്തുപോയി കാണുമെന്ന്. എന്താ മോനെ? ഒന്നുമില്ല അമ്മച്ചി, നഥാൻ പറഞ്ഞു. അപ്പോ അത് തന്നെ, പള്ളിയിൽ പോയി കാണും, ലക്കി പറഞ്ഞു. നഥാൻ സോഫയിലേക്കിരുന്നു. ചായ കുടിക്കുന്നതിനിടയിൽ നഥാന് താൻ കണ്ട സ്വപ്നം മനസ്സിലേക്ക് വന്നു. നഥാൻ എഴുന്നേറ്റ് പുറത്തേക്കോടി. ഒന്നും മനസ്സിലാകാതെ ലക്കിയും കേറയും പരസ്പരം നോക്കി. എന്തോ പ്രശ്നമുണ്ട്? ലക്കി അവന് പിന്നാലെ പോയി. നഥാൻ പള്ളിയിലേക്കുള്ള വഴിയിൽ നിലത്ത് കാറിന്റെ ടയർ പതിഞ്ഞ വര കണ്ടു. നഥാൻ തന്റെ ഓട്ടത്തിന്റെ വേഗത കൂട്ടി. പള്ളിയുടെ വാതിൽ മലർക്കെ തുറന്ന് നഥാൻ വാതിൽക്കൽ നിന്നു. കാതറിൻ! അവൻ വിളിച്ചു. മറുപടിയൊന്നും വന്നില്ല. കാതറിൻ! നഥാൻ പള്ളിയുടെ അകത്തേക്ക് കയറി. നിലത്ത് ബ്ലഡ് കണ്ട് അവൻ അവിടെ മുട്ടുകുത്തി നിന്നു. നഥ! ലക്കിയും അവന് പിന്നാലെ അക്കുവും കേറയും അവിടേക്ക് വന്നു. എന്താടാ? നഥാൻ രക്തം ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. എന്റെ കാതറിൻ! നഥാൻ അവരെ നോക്കി. നഥാൻ താൻ ഇടയ്ക്ക് കാണുന്ന സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞു. നഥ കാതറിന് അത്രയ്ക്ക് ബോധമില്ലാത്തവളല്ല, അക്കു പറഞ്ഞു. അവരുടെ കയ്യിൽ ചെന്ന് പെടാൻ. പക്ഷെ അക്കു, ഇന്നലെ അവൾ പറഞ്ഞത് നിങ്ങൾ കേട്ടതല്ലേ? എല്ലാം അവസാനിപ്പിക്കാൻ അവരുടെ കയ്യിൽ ചെന്ന് പെടുകയാണെങ്കിൽ അത് തന്നെ ചെയ്യണമെന്ന്. അങ്ങനെയെങ്കിൽ ഇന്നലെ രാത്രി ഇവിടെ ആരോ വന്നിട്ടുണ്ട്. ഒന്നെങ്കിൽ അത് ജോഷ. എല്ലാം അവസാനിപ്പിക്കാൻ കാതറിൻ അവന് മുന്നിൽ ചെന്ന് നിന്ന് കാണും. എന്നോടൊന്ന് പറയാമായിരുന്നു അവക്ക്. പറയുന്ന കാര്യമല്ല, മോതിരം എൻ്റെ അടുത്തല്ലേ. അവൾ എങ്ങനെ രക്ഷപ്പെടും? അതില്ലെങ്കിലും അവൾ രക്ഷപ്പെടും. പക്ഷേ ഇവരെന്തെങ്കിലും ചെയ്താലോ? അവളെ പ്രഗ്നന്റ് അല്ലേ? അവൾ എനിക്കവളെ കാണണം. ജോഷയാണ് അവളെ കൊണ്ടുപോയതെങ്കിൽ എലീനയ്ക്ക് അറിയാമായിരിക്കും. നഥാൻ പള്ളിയിൽ നിന്നിറങ്ങി നേരെ എലീനയുടെ അടുത്തേക്ക് ചെന്നു. എലീന! നഥാൻ ഉറക്കെ വിളിച്ചു. എന്താ സാർ?
അവൾ ചോദിച്ചു. ക്യാതറിനവിടെ? എനിക്കറിയില്ല. ജോഷ വന്നിരുന്നോ ഇവിടെ? അവൻ ചോദിച്ചു. ജോഷ വന്നത് നഥാൻ എങ്ങനെ അറിഞ്ഞു? എലീന ചിന്തിച്ചു. അതാരാ സാറി ജോഷ? നീ വിളച്ചിലെടുക്കല്ലേ എന്റെ അടുത്ത്. ജോഷ ഇവിടെ വന്നിരുന്നോ ഇന്നലെ? എനിക്ക് ജോഷ ആരാന്നറിയില്ല. പിന്നെ എങ്ങനെ വന്നു എന്നറിയുന്നേ? ആരാ ഈ ജോഷ? എലീന, നീ ഗർഭിണിയാണെന്നൊന്നും ഞങ്ങൾ നോക്കില്ല, അക്കു പറഞ്ഞു. എനിക്കറിയില്ല സാർ, ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെയോ ഒരാളെ. ആരാ അയാളെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞത്? കാതറിൻ, നഥാൻ പറഞ്ഞു. അപ്പൊ കാതറിനോട് ചോദിക്കേ അയാൾ വന്നോ എന്ന്. കാതറിനെ കാണാനില്ല, അതാ നിന്നോട് ചോദിച്ചത്, ലക്കി ദേഷ്യത്തിൽ പറഞ്ഞു. നോക്ക്, ജോഷ എനിക്കറിയില്ല, അയാളെ ഞാൻ കണ്ടിട്ടുമില്ല, നിങ്ങളും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. അയാളെ കണ്ടത് കാതറിൻ മാത്രമാണേൽ അവളോട് ചോദിക്കേ. ഇനി അവളെ കാണാനില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? എനിക്കറിയില്ല. ഇനിയിപ്പോ ഈ പറഞ്ഞ ജോഷയുടെ ഒപ്പം അവളെ ഒളിച്ചോടിയോ എന്ന് അന്വേഷിക്കേ എന്ന് എലീന പറഞ്ഞു തീർന്നതും നഥാൻ അവളുടെ മുഖത്തേക്കടിച്ചു. എലീന വീഴാതിരിക്കാൻ മേശമേൽ പിടിച്ചു നിന്നു. കൊന്നുകളയും ഞാൻ, നഥാൻ അവളെ നോക്കി പറഞ്ഞു. നിന്നെ പോലെയുള്ള സാത്താന്റെ സന്തതികളെ ഒന്നും ഈ ഭൂമിയിൽ ബാക്കി വെക്കാൻ പാടില്ല. എനിക്കറിയാം, അവൻ വന്നു. ജോഷ നിന്റെ ഇരുണ്ട ഭൂമിയുടെ രാജകുമാരൻ. നഥാൻ പറഞ്ഞത് കേട്ട് എലീനയുടെ കണ്ണുകൾ വിടർന്നു. നീ എന്താടി കരുതിയത്? ഞങ്ങളൊന്നും അറിഞ്ഞില്ലെന്നോ? നീ അന്വേഷിക്കുന്ന ഏത്തൻ ആരെന്നറിയണോ നിനക്ക്? ഞാനാത്, നഥാൻ ഡാനിയൽ ഏത്തൻ. നഥാൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. അക്കു, ലക്കി, ഇവളുടെ ജോഷുവ എന്റെ കാതറിനെ കൊണ്ടുപോയതല്ലേ, നമുക്ക് ഇവളെ അങ്ങ് പൊക്കാം. നീ ഇതിന്റെ അകത്തിരിക്കെ. ലക്കി എലീനെ ഒരു മുറിയിലിട്ട് പൂട്ടി. വാതിൽ തുറക്ക്, തുറക്ക്! എലീന വാതിലിൽ അടിച്ചുകൊണ്ടിരുന്നു. നഥാൻ ഹാളിൽ സോഫയിലിരിക്കുകയായിരുന്നു. നഥാ, നീ എന്താ ആലോചിക്കുന്നത്? എലീനെ എത്ര ഡേയ്സ് ഇങ്ങനെ പൂട്ടിയിടാൻ പറ്റും? കാതറിനെ ഞാൻ കാണുന്ന ദിവസം വരെ അവളെ ഞാൻ പൂട്ടിയിടും. ഇനി 4 ദിവസങ്ങൾ, കാതറിൻ പറഞ്ഞ ആ ദിവസത്തിലേക്ക് ഇനി വെറും 4 ദിവസങ്ങൾ. ഒന്നെങ്കിൽ കാതറിനിൽ നിന്ന് ഞാനാണ് ഏത്തനെന്നറിഞ്ഞാൽ, അല്ലെങ്കിൽ അതറിയാൻ അവൻ കാതറിനെയും കൊണ്ട് നമ്മുടെ മുന്നിലെത്തും. അവനെ കാത്തിരിക്കുകയാണ് ഞാൻ. നമുക്ക് പോലീസിൽ അറിയിച്ചാലോ? കേറ ചോദിച്ചു. നോ, അവൻ എന്തായാലും കാതറിനെ കൊല്ലില്ല. അവൻ വരട്ടെ. നഥാൻ എഴുന്നേറ്റ് റൂമിലേക്ക് പോയി. എലീന ആ റൂമിൽ ആകെ പരതി നടന്നു. അപ്പോ നഥാനാണ് ഏതൻ. ഇതറിയാതെ അവനെ ഞാൻ സാറെന്ന് വിളിച്ചു. ഛേ, അപ്പോ കാതറിന്റെ കുഞ്ഞാണ് അടുത്ത ഏതൻ. ഇത്രനാൾ എന്റെ മുൻപിൽ ഇവരൊക്കെ ഉണ്ടായിട്ടും ഞാനിതൊന്നും അറിഞ്ഞില്ല. അല്ലെങ്കിൽ അവൾ എന്നെ വിദഗ്ധമായി കബളിപ്പിച്ചു. എന്തായാലും അവൾ ജോഷയുടെ കസ്റ്റഡിയിൽ തന്നെ ആകും ഉണ്ടാവുക. ജോഷ അവളെ ഇനി വിടില്ല. പക്ഷെ നഥാനാണ് ഏതനെന്ന് എങ്ങനെ ജോഷയെ അറിയിക്കും? എലീന ചുറ്റും നോക്കി. ഫോണാണെങ്കിൽ എൻ്റെ റൂമിലാ. അല്ല, ഞാനെന്തിനാ ഇനി അറിയിക്കുന്നേ? ഇപ്പൊ കാതറിൻ തന്നെ എല്ലാം പറഞ്ഞു കാണും. ജോഷയുടെ മുന്നിൽ കൈകൾ പിന്നിലേക്ക് കെട്ടി മുട്ടുകുത്തി നിൽക്കുകയായിരുന്നു കാതറിൻ. എത്ര നേരമായി കേറ്റ് നീ ഇങ്ങനെ ഇരിക്കുന്നു? നിനക്കറിയാമല്ലോ എനിക്ക് നിന്നെ നോവിക്കാൻ ഒട്ടും ഇഷ്ടമല്ല എന്ന്. പറയേ, ആരാണ് ഏതൻ? കാതറിൻ മുഖമുയർത്തി അവനെ നോക്കി. ഞാനത് പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ജോഷ? ഇല്ല, വേണ്ട, നീ പറയണ്ട കേറ്റ്. ആരാ ഏത്തനെന്ന് അവൻ തന്നെ പറയും. ജോഷ കാതറിന്റെ മുടിക്കുത്തിൽ പിടിച്ചെഴുന്നേൽപ്പിച്ചു. നിന്നെ മുന്നിലേക്കിട്ട് കൊടുത്താൽ ആരാണ് ഏത്തനെന്ന് പുറത്ത് വരും കേറ്റ്. നിന്റെ നാശത്തിനാണ് ജോഷ നീ എന്നെ പിടിച്ചുകൊണ്ടുവന്നിരിക്കുന്നത്. അറിയാമല്ലോ നിന്റെ സർവ സാമ്രാജ്യത്വത്തിന്റെയും അന്ത്യം എന്റെ കൈകൊണ്ടായിരിക്കുമെന്ന്. കാതറിൻ അവന്റെ മുഖത്തേക്ക് നോക്കി. അതിന് നിനക്ക് കഴിയില്ല, കാരണം അതിന് നിനക്കൊപ്പം ഏതൻ വേണം. അവനെ ഞാൻ കൊല്ലുവല്ലോ, പിന്നെ നിന്നെ ഞാൻ കൊണ്ടുപോകും ഇരുണ്ട ഭൂമിയിലേക്ക്. ഏതന്റെ അടിമ പിന്നെയുള്ള കാലങ്ങളിൽ എന്റെ അടിമ. ജോഷ ചിരിച്ചു. വാക്കുകൾ കൊണ്ട് നീ എത്ര വേണമെങ്കിലും മനക്കോട്ട കെട്ടിക്കോളൂ ജോഷ. ഏതനെ ഇല്ലാതാക്കുന്നതും എന്നെ നിന്റെ അടിമയാക്കുന്നതും നീ ആഗ്രഹിച്ചോളൂ. നിന്റെ ആഗ്രഹം അങ്ങനെ തീർക്കാം നിനക്ക്. നീ എത്ര ഉച്ചത്തിൽ പറഞ്ഞാലും എന്താ നടക്കാൻ പോകുന്നതെന്ന് എനിക്കും നിനക്കും നന്നായി അറിയാം. ഒരിക്കലും തിന്മ ജയിക്കില്ല ജോഷ. കാതറിൻ അവനെ നോക്കി പരിഹാസത്തോടെ ചിരിച്ചു. അവളുടെ ചിരി ജോഷയ്ക്ക് രസിച്ചില്ല. ജോഷ കാതറിന്റെ മുഖത്തേക്കടിച്ചു. കാതറിൻ ജോഷയെ ദേഷ്യത്തോടെ നോക്കി. ഇതിനെല്ലാം കണക്ക് തീർത്ത് നിനക്ക് തന്നിരിക്കും. പോൾ, ഇവിടെ കാറിൽ കയറ്റേ, നമുക്ക് ഏതൻ ഗാർഡനിൽ പോകണം. ആരാണ് ഏതൻ എന്നറിയണം, വേഗം. ശരി ജോഷ. പോളിന്റെ നിർദ്ദേശമനുസരിച്ച്
കുറച്ചുപേർ കാതറിനെ പിടിച്ച് കാറിൽ കയറ്റി. കാതറിൻ കാറിന്റെ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി. രാത്രിയായിരുന്നു. കാറിന്റെ വേഗതയ്ക്കപ്പുറം പുറത്ത് കാറ്റ് വീശി തുടങ്ങിയിരുന്നു. പ്രകൃതി ഇനിയും രൂക്ഷമായി പ്രതികരിക്കും. ഒന്നെങ്കിൽ എല്ലാം നല്ലതിന്, അല്ലെങ്കിൽ... കാതറിൻ കണ്ണുകളടച്ചു. രാത്രിയായി നഥ, കാതറിന് എന്തെങ്കിലും കഴിച്ചു കാണുമോ? ലക്കി ചോദിച്ചു. അവന്മാര് കഴിക്കാൻ എന്തെങ്കിലും കൊടുത്തോ എന്തോ? നഥാൻ മറുപടിയൊന്നും പറഞ്ഞില്ല. ലക്കി പറഞ്ഞത് തന്നെയായിരുന്നു അവന്റെ മനസ്സിൽ. ജോഷായുടെ കാർ ഏഥൻ ഗാർഡന്റെ ഗേറ്റ് കടന്നു. കാറ്റു വീശി തുടങ്ങി. നഥാന്റെ മനസ്സിൽ എന്തോ ഭയം വന്നു തുടങ്ങി. അവൻ തന്റെ കൂട്ടുകാരെ നോക്കി. ലക്കി, അക്കു, കേറ, എനിക്കെന്തു വന്നാലും നിങ്ങൾ എതിർക്കാൻ നിൽക്കരുത്. നിങ്ങൾക്കൊരാപത്തും വരാതിരുന്നെങ്കിലേ മോതിരം അവരുടെ കയ്യിൽ കിട്ടാതിരിക്കത്തുള്ളൂ. എന്താടാ ഇപ്പോൾ ഇങ്ങനെ പറയാൻ? അക്കു ചോദിച്ചു. എന്റെ കാതറിൻ എന്റെ അടുത്തെത്തിയ പോലെ തോന്നു. നഥാൻ പറഞ്ഞു തീർന്നതും ബംഗ്ലാവിന് മുൻപിൽ കാർ വന്ന് നിന്നു. ഡോറ് തുറന്ന് ജോഷുവ ഇറങ്ങി. ഇയാളെ ഞാൻ, നഥാൻ ഓർത്തു. ജോഷ, അവന്റെ മനസ്സ് മന്ത്രിച്ചു. അവളെ ഇങ്ങോട്ട് ഇറക്ക്, ജോഷുവ പറഞ്ഞു. രണ്ടു മൂന്നാൾക്കാർ കാതറിനെ പുറത്തേക്കിറക്കി. കാതറിൻ! നഥാൻ അവിടേക്ക് ഓടി വന്നു, പിന്നാലെ മറ്റുള്ളവരും. ജോഷുവ കാതറിന്റെ മുടിയിൽ പിടിച്ചു. നോ, നഥാൻ പറഞ്ഞു. അവളെ വിട്ടേക്ക്, നഥാൻ പറഞ്ഞു. വിടാം, ജോഷുവ പറഞ്ഞു. പറയു ഗേറ്റ്, ഇതിലാരാ നിന്റെ ഏതൻ? ജോഷുവ അവളുടെ മുടിയിൽ ഒന്നുകൂടി അമർത്തി പിടിച്ചു. കാതറിൻ വേദനയോടെ നഥാനെ നോക്കി. അവളെ വിടാൻ! നഥാൻ വന്നതും ജോഷായുടെ ആൾക്കാർ അവനെ പിടിച്ചു നിർത്തി. വിട്! നഥാൻ കുതറുവാൻ ശ്രമിച്ചു. പറയു ഗേറ്റ്, ഇതിലാരാണ് ഏതൻ? ജോഷുവ ചോദ്യം ആവർത്തിച്ചു. അവൾ ഒന്നും മിണ്ടിയില്ല. ശരി, നീ പറയണ്ട. ജോഷുവ പോളിനു നേരെ കൈനീട്ടിയപ്പോൾ അയാൾ ജോഷുവയുടെ കയ്യിൽ കത്തി വെച്ചുകൊടുത്തു. കേറ്റ് പറയില്ല, ജീവൻ പോയാലും ഇവൾ ഇവളുടെ മേലേക്കിന്റെ പേര് പറയില്ല. പക്ഷേ നിങ്ങൾ പറയും. അയാൾ ആ കത്തി അവളുടെ കഴുത്തിൽ പിടിച്ചു. ആരാ ഇതിലേതൻ? പറഞ്ഞില്ലെങ്കിൽ കേറ്റ് കുഞ്ഞിനോടൊപ്പം. നോ, നഥാൻ അലറി. എങ്കിൽ പറ, ആരാ ഏതൻ? നഥാൻ കാതറിനെ നോക്കി. അവൾ വേണ്ടെന്ന് തലയാട്ടി. ആരാ ഏതൻ? ജോഷുവ ഒന്നുകൂടി കത്തി അവളുടെ കഴുത്തിൽ ചേർത്ത് പിടിച്ചു. നോ, വേണ്ട, പറയാം. നഥാൻ അവളെ നോക്കി. ഞാനാണ് നിങ്ങൾ അന്വേഷിക്കുന്ന ഏതൻ. നഥാൻ ഡാനിയൽ ഏതൻ.